ഗീതാനാദം പ്രേക്ഷകരെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഈ ദൈവവചന കേൾവിക്കായി സ്വാഗതം ചെയ്യുന്നു। പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറെ പെരിയി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒത്തിരി വിഷാദങ്ങളും വിഷാദ രോഗങ്ങളും തന്നിമിത്തം ഉണ്ടാകുന്ന ആത്മഹത്യകളും പെരിയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്। കഴിഞ്ഞ ഏതൊരു കാലഘട്ടത്തേക്കാൾ കൂടുതൽ ഒരുപാട് ആത്മഹത്യകൾ ഒത്തിരി ദാരുണമായ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന മനുഷ്യജീവന്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു। ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിഷാദവും ആത്മഹത്യയും എന്നതാണ്। വിഷാദവും ആത്മഹത്യയും ഒരുപാട് പ്രശ്നങ്ങൾ പെരുകുന്ന ഒരു സമയം। അടുത്തിടെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ 7 വയസ്സും 10 വയസ്സും 12 വയസ്സും ഒക്കെയുള്ള കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു അനുഭവം നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്ന വാർത്തയായി നാം ദിനംപ്രതി ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്। എന്തിനാണ് ഈ കുട്ടികൾ ഇങ്ങനെ ഈ വേണ്ടാതനം ചെയ്യുന്നതൊക്കെ നമ്മൾ പലപ്പോഴും പറയുകയും ശാസിക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഈ ആത്മഹത്യകളുടെ പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്। ആത്മഹത്യയുടെ കണക്കുകൾ പറയുന്നത് ലോകത്തിൽ ഒരു വർഷം ഏകദേശം 800,000 മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കണക്ക്। അതിൽ 16% ഇന്ത്യയിലാണ് ആത്മഹത്യ ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നു। 2000 WHO ലോകാരോഗ്യ സംഘടന പറയുന്ന കണക്കനുസരിച്ച് ഒരു വർഷം ലോകത്തിൽ 1 മില്യണോളം അതായത് 1,000,000 ആത്മഹത്യകൾ നടന്നു എന്ന് പറയുന്നു। ഈ ആത്മഹത്യകൾ നടക്കുന്ന അല്ലെങ്കിൽ മരണത്തിൻ്റെ കണക്കുകൾ എടുക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും പൊതുവെ മരണത്തിന് കാരണമായിരിക്കുന്ന 10 കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ആത്മഹത്യ എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ചിന്തനീയമായ ഒരു വിഷയമായി മാറിയിരിക്കുന്നു। അതുമാത്രമല്ല അവരുടെ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1/3 ആത്മഹത്യകളും 15-35 വയസ്സിനിടയ്ക്കുള്ള പ്രായമുള്ള വ്യക്തികളാണ് മരിക്കുന്നത് ജീവൻ ഒടുക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് കാണുവാൻ കഴിയും। 2014 ഒരു കണക്കനുസരിച്ച് കേരളത്തിൽ മാത്രം 8,500 ആത്മഹത്യകൾ സംഭവിച്ചതായി ഒരു കണക്ക് പറയുന്നു। ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലയളവിൽ ഏകദേശം 300 മരണങ്ങൾ ആത്മഹത്യകൾ സംഭവിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ। ഇതിന് പ്രത്യേകമായി ഒരുപാട് കാരണങ്ങളുണ്ട്। ഒരു മനുഷ്യൻ ജീവിതം മടുക്കുന്നു, പല പ്രതിസന്ധികളിൽ ചെന്ന് ചാടുന്നു, ജീവിതത്തിൽ ആകെക്കൂടെ സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ വരുന്നു, എല്ലാ വശങ്ങളിലൂടെയും പ്രശ്നങ്ങളാണ്, ആകുന്നിടത്തോളം അതിനെ അതിജീവിക്കാനായിട്ട് പരിശ്രമിച്ചു, പക്ഷെ സാധിക്കാതെ പരാജയപ്പെട്ടു പോയി, ഇനി ജീവിതത്തിൽ മരണമല്ലാതെ മറ്റൊന്നും പരിഹാരമായില്ല എന്നുള്ള ഒരു ചിന്തയാണ് മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്। ജീവിതം മടുത്തു പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇനി എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം, ആർക്കു വേണ്ടി ജീവിക്കണം, ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ജീവിതം ഒടുക്കിക്കളയാം എന്ന് കരുതി മനുഷ്യർ ഈ ലോകത്ത് നിന്ന് യാത്ര പോയി പറഞ്ഞു പോവുകയാണ്। ഈ ഒരു പശ്ചാത്തലത്തിൽ വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു। സഭാപ്രസംഗികളുടെ പുസ്തകം 7:17 ഇപ്രകാരം നാം വായിക്കുന്നു, കാലത്തിനു മുമ്പേ നീ എന്തിന് മരിക്കുന്നു? കാലത്തിനു മുമ്പേ നീ എന്തിന് മരിക്കുന്നു ഒരു ചോദ്യമാണ്। നിന്റെ സമയം തികയുന്നതിന് മുമ്പേ, നിനക്കിനിയും ഒരുപാട് ജീവിച്ചു തീർക്കാൻ ബാക്കി സമയങ്ങൾ ബാക്കി കിടക്കവേ, എന്തിനാണ് നീയായിട്ട് നിന്റെ ജീവിതത്തെ ഒടുക്കിക്കളയുന്നത്? ഈ ആത്മഹത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ്റെ മേൽ, പ്രാണൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ നമുക്ക് അധികാരമില്ല। അത് സൃഷ്ടിച്ചാക്കിയ ദൈവത്തിനാണ് നമ്മളുടെ ജീവൻ്റെ മേലും നമ്മുടെ ആത്മാവിൻ്റെ മേലും അധികാരമുള്ളത്। നമ്മോട് ചോദിക്കാതെ നമ്മിൽ ആ ആത്മാവിനെ ജീവനെ പകർന്നു തന്ന ദൈവത്തിന് മാത്രമേ അതിനെ തിരികെ എടുക്കുവാനുള്ള അധികാരമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു। കണക്കുകളിൻ പ്രകാരം എല്ലാം ഓരോ 1-2 മിനിറ്റുകൾക്കിടയിൽ ഒരു ആത്മഹത്യ ശ്രമമോ ഒരു ആത്മഹത്യയോ ലോകത്തിൽ എവിടെയൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്। അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ എത്രയോ പേർ കാലം തികയുന്നതിന് മുമ്പേ അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്।
വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഈ ഒരു ഒരു കണക്കുകൾ നമുക്ക് ബോധ്യമാക്കി തരുന്നത്. നമ്മൾ ഇവിടെ വായിച്ച് കേട്ടതുപോലെ കാലത്തിനു മുമ്പേ നീ എന്തിനു മരിക്കുന്നു എന്നുള്ള ആ ഒരു ചോദ്യം നമ്മുടെ എല്ലാ പ്രതിസന്ധികളുടെ മുൻപിൽ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കട്ടെ. അതിനർത്ഥം നിനക്കിനിയും ജീവിച്ചു തീർക്കാനുണ്ട്, നിനക്കിനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്, അതിനിടയിൽ നീ നിന്റെ ജീവിതത്തെ അവസാനിപ്പിച്ച് കളയരുത് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്താൽ 6 പേരെ അത് ദോഷമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. 6 പേരെയെങ്കിലും ദോഷമായി അത് ബാധിക്കുന്നു. മറിച്ച് അതിനെ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, അത് ആത്മഹത്യാ ശ്രമം ഉപേക്ഷിച്ചാൽ, അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ 6 വ്യക്തികൾ രക്ഷപ്പെടുന്നു എന്നാണ് കാണുന്നത്. ഇത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, മനുഷ്യൻ്റെ മനസ്സ് മരവിച്ചു പോകുമ്പോൾ, ജീവിതം അടുത്തു പോകുമ്പോൾ ഉപദേശങ്ങളൊന്നും കാര്യമായി ഫലിക്കാതെ പോകുന്നത് കാണാൻ കഴിയും. എന്നിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് നിശ്ചയമായും അതിൽ നിന്നൊരു മോചനം ലഭ്യമാകും. 17-ാമത്തെ വയസ്സിൽ ഇനി എന്തിനീ ഭൂമിയിൽ ജീവിക്കണം, മരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ എല്ലാ ലക്ഷ്യബോധങ്ങളും തകർന്ന് എല്ലാം പോയി, ഇനി ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് അതിശയകരമായി വിടുവിച്ചവനാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് തന്നെ എനിക്ക് പറയുവാനായിട്ട് കഴിയും, നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന്, മടുത്തുപോയ ജീവിതത്തിൽ നിന്ന്, ജീവിതം ഒടുക്കിക്കളയാമെന്നുള്ള ചിന്തയോടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും ദൈവത്തിന് കഴിയും, നമ്മെ സഹായിക്കുവാൻ കർത്താവിന് കഴിയും. ഈ ടി വി പ്രോഗ്രാം ഗോസ്പൽ ടി വിയിലൂടെ കണ്ടിട്ട് ആത്മഹത്യയിൽ രക്ഷപ്പെട്ട ചില വ്യക്തികൾ ഇന്നും ജീവനോടെ ആയിരിക്കുന്നു, അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അവർ ദൈവത്തെ ജീവിതം ഒടുക്കിക്കളയാനായിട്ട് തീരുമാനിച്ച് വിഷം വാങ്ങി മരിക്കാനായിട്ടിരുന്ന സമയത്ത് ഈ പ്രോഗ്രാം കണ്ട് കർത്താവിൽ ആശ്രയിച്ച് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് മോചനം പ്രാപിച്ച വ്യക്തികൾ ഇന്നും സാക്ഷികളായി ജീവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, നമ്മുടെ പ്രതിസന്ധികളിൽ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെങ്കിലും ഭൂമിയിൽ കാണുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ തന്നെ വിശുദ്ധ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോഴും ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകന്മാരൊരാളായിരുന്ന ഏലിയാവും ആഗ്രഹിച്ചു, ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, മടുത്തു, ഞാനിനി മരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച സമയമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ മരിക്കാൻ തയ്യാറായില്ല, ആത്മഹത്യ ചെയ്യാൻ തയ്യാറായില്ല. കാരണം അദ്ദേഹം ആത്മരക്ഷയുടെ അനുഭവത്തിൽ, അല്ലെങ്കിൽ രക്ഷകനെ അനുഭവിച്ചറിയുന്ന, ആത്മാവിനെ നൽകിയ, ദൈവത്തിന് അതിൻ്റെ മേൽ അധികാരമുണ്ടെന്ന ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് പ്രതിസന്ധികളിലും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ദൈവബോധത്തിൽ നടക്കുന്ന നിമിത്തം താൻ മരണം കൂടാതെ ഭൂമിയിൽ എടുക്കപ്പെട്ടതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏലിയാവിൻ്റെ ചരിത്രത്തിലൂടെ. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരിക്കലും ആത്മാവിനെ കൊല്ലുവാൻ കഴിയുകയില്ല, ആത്മാവിനെ നമുക്ക് നശിപ്പിച്ചു കളയുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. പിന്നെ എന്താണ് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, തൻ്റെ ശരീരത്തെ താൻ കൊല്ലുകയാണ്. അതായത് ആത്മാവിന് ദൈവം ഈ വസിക്കാനായിട്ട് ദൈവമാക്കിയിരിക്കുന്ന പുറം ചട്ടയാണ്, അല്ലെങ്കിൽ കൂടാണ്, വീടാണ്, മന്ദിരമാണ് ഈ ശരീരം എന്നുള്ളത്. ദൈവം തൻ്റെ ജീവശ്വാസം ആദ്യം മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് തൻ്റെ ജീവശ്വാസം അവനിലേക്ക് ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മിലേക്ക് പകർന്നു തന്ന ആത്മാവ് നമ്മിൽ വസിക്കുന്നു, അത് ഈ ശരീരത്തിൽ വാസം ചെയ്യുകയാണ്. അപ്പം ഈ ശരീരം ജീവനോടിരിക്കാനായിട്ട്, നിലനിൽക്കുവാനായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമമായി മുന്നോട്ട് പോകും. അതിൻ്റെ താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലതും ഡിസോർഡർ ആകുമ്പോൾ, അത് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിത്തീരുമ്പോൾ മനുഷ്യന് മരണം സംഭവിക്കുകയാണ്. അവൻ്റെ ജീവൻ, പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നു, ശരീരത്തിൽ നിന്ന് അവൻ്റെ ആത്മാവ് വേർപെട്ടു പോവുകയാണ്. അപ്പോൾ ഈ ശരീരത്തെ കൊന്നു കളഞ്ഞാൽ പിന്നെ ഈ ആത്മാവിന് അതിനകത്ത് വാസം ചെയ്യുവാൻ കഴിയുകയില്ല, അത് അവൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോവുകയാണ്. ആ വേർപാടാണ് മരണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നാം നമ്മുടെ ശരീരത്തെ കൊല്ലുന്നു, ആത്മാവിനെ നമുക്ക് നശിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശരീരത്തെ നശിപ്പിക്കുന്നവനെ, ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ പേടിക്കണ്ട, ഈ ആത്മാവിനെ ഈ ശരീരത്തെയും ഒരുപോലെ നരകത്തിൽ തള്ളിയിടുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. അപ്പം അതുകൊണ്ട് ആത്മാവിന് മരണം സംഭവിക്കുന്നില്ല, ആത്മാവിന് തുടർന്ന് അതിന് ഒരു ജീവിതമുണ്ട്, അത് തുടർന്നും ജീവിക്കുന്നു എന്ന് കാണുന്നു. വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ആത്മാവിന് വാസം ചെയ്യാൻ 2 സ്ഥലങ്ങൾ പിന്നെയും ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നു. മറ്റു ചില വിശ്വാസ പ്രകാരം ആത്മാവ് മനുഷ്യ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയാൽ
ശാരീരിക മരണം സംഭവിച്ചു കഴിയുമ്പോൾ ആ ആത്മാവ് പിന്നെയും ആ ദുഃഖത്തോട് കൂടെ തന്നെ ദുഃഖം കൊണ്ടോ വിഷാദം കൊണ്ടോ ഒരു വ്യക്തി ജീവിതം ഒടുക്കി കളയുകയാണ് അവൻ ശാരീരികമായി മരിക്കുകയാണ് പക്ഷേ ആ ആത്മാവ് ആ ദുഃഖം പിന്നെയും മാറുന്നില്ല അതുകൊണ്ട് ആ ആത്മാവ് പിന്നെയും പുനർജനിക്കേണ്ടതായിട്ടുണ്ട് അതേ വിഷാദത്തോടെ എന്നാണ് ചില വിശ്വാസങ്ങളും മതങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത് ക്രൈസ്തവ വിശ്വാസപ്രകാരം വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോയാൽ മരണശേഷം ആ ആത്മാവ് അതായത് ശാരീരികമായി സംഭവിച്ച മരണത്തിന് ശേഷം അവന്റെ ആത്മാവിന് പോകാൻ രണ്ട് സ്ഥലങ്ങളുണ്ടെന്നാണ് ഒന്ന് പാപം ചെയ്ത് ദൈവഹിതത്തിന് വിരുദ്ധമായി അധാർമികമായ ജീവിതം നയിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ദൈവത്തെ വെറുത്ത് അല്ലെങ്കിൽ ദൈവ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് പാപത്തിൽ ജീവിക്കുന്ന യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിക്കാത്ത കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ഒരുക്കി തന്ന രക്ഷയെ പ്രാപിക്കാത്ത ഒരു വ്യക്തിയുടെ ആത്മാവ് തന്റെ മരണാനന്തരം നരകത്തിലേക്ക് പോകുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു രണ്ടാമത് ഈ ആത്മാവ് ജീവനോടെ ഭൂമിയിൽ ശരീരത്തിൽ ശേഷിച്ചിരിക്കുമ്പോൾ ആ ആത്മാവ് കർത്താവായ യേശുവിനെ തന്നിലേക്ക് രക്ഷിതാവായി കർത്താവായി പാപവിമോചകനായി ക്രൂശിലെ യാഗത്തെ അംഗീകരിച്ചുകൊണ്ട് കർത്താവായ യേശുവിന്റെ രക്ഷയെ പ്രാപിക്കുന്ന വ്യക്തി ആ ആത്മാവിന് രക്ഷയെ പ്രാപിച്ച ഒരു വ്യക്തി അവൻ ആത്മഹത്യ ചെയ്യുകയില്ല അവൻ ആത്മരക്ഷയുടെ പൂർണ്ണതയിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അവിടെ നിരന്തരമായി ജീവിക്കുമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ശരീരത്തെ നമ്മൾ നശിപ്പിച്ചു കളയുമ്പോഴും പിന്നെ ആത്മാവിന് ഒരു ന്യായവിധി ഉണ്ടെന്നാണ് ബൈബിൾ പറയുന്നത് ഓരോരുത്തൻ തന്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ ഒരു വെളിപ്പാട് പറയുന്നുണ്ട് ഓരോരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഓരോരുത്തൻ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അവന്റെ ആത്മാവിനെയാണ് ആ ആത്മാവ് അത് ഓരോരുത്തർ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി ആ പ്രവർത്തികൾക്ക് അനുയോജ്യമായിട്ടുള്ള ന്യായവിധി ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടാകും മരണശേഷം എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു നാം ചെയ്ത ഓരോന്നിനും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടതായി വരും അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ആത്മീകമായ ചിന്തകളിലൂടെ മുന്നേറുവാനും തന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ തനിക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ആത്മാവിന്റെ ഉടയവനായ ആത്മാവിന്റെ മേൽ അധികാരമുള്ളവനായ നമ്മുടെ ജീവിതത്തിന്റെ മേൽ സർവ്വ അധികാരമുള്ളവനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ അവന് ഇത്തരത്തിലുള്ള വിഷാദങ്ങളിൽ നിന്നും തൽഫലമായി ഉണ്ടാകുന്ന ആത്മഹത്യ പ്രേരണകളിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ കഴിയുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഒന്നോ രണ്ടോ മിനിറ്റിൽ ലോകത്തിൽ ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രായഭേദമന്യേ ഒരുപാട് ദുഃഖകരമായ അവസ്ഥയിലൂടെ ഇത് പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം സാക്ഷര കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുൻപിൽ വിദ്യാഭ്യാസ മേഖലയിൽ മുൻപിൽ നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളം സാക്ഷരതയിൽ മുൻപിൽ നിൽക്കുന്ന കൊച്ചു കേരളം ഏത് കാര്യത്തിനും പ്രതികരിക്കുവാൻ മനഃപ്രാപ്തിയുള്ളതായ നമ്മുടെ കേരളം ഇവിടെ സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും അറിവിന്റെ കാര്യത്തിലും ടെക്നോളജിയിലും എല്ലാം നമ്മൾ മുൻനിരയിൽ നിൽക്കുമ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയിൽ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയേറെ വിദ്യാഭ്യാസവും വിവരവും അറിവുമുള്ള ജനതയുള്ള ഈ കൊച്ചു കേരളത്തിലാണ് ആത്മഹത്യയ്ക്കും ഒന്നാം സ്ഥാനം എന്നോർക്കണം അപ്പോൾ അതിന്റെ അർത്ഥം അറിവോ ജ്ഞാനമോ ജോലിയോ പണമോ സൗന്ദര്യമോ പദവികളോ ഒന്നും തന്നെ മനുഷ്യനെ സമാധാനപരമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നില്ല എന്നിതെല്ലാം ഉണ്ടായിരുന്നിട്ടും മനുഷ്യൻ ജീവിതത്തെ ഒടുക്കിക്കളയുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്ന് കാണുന്നു ഉന്നത നിലകളിൽ നിൽക്കുന്ന വ്യക്തികൾ തുടങ്ങി ഏറ്റവും അറിയപ്പെടുന്ന പ്രശസ്തരായ സിനിമാ താരങ്ങൾ തുടങ്ങി ഇങ്ങ് താഴേക്കിടയിൽ കിടക്കുന്ന സാധാരണക്കാരനായ വ്യക്തികളും കർഷകൻ വരെ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഈ ദിവസങ്ങളിൽ ഒരുപാട് എന്തുകൊണ്ടാണ് ആത്മഹത്യ നടക്കുന്നത് ഈ അടുത്തിടെ കേട്ട കുറേ കാരണങ്ങൾ നമുക്കുണ്ട് വീട്ടിൽ ഓൺലൈനായി പഠിക്കുവാൻ നല്ലൊരു ടി വി ഇല്ലാത്തതുകൊണ്ട് ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്തതുകൊണ്ട് പഠിപ്പിക്കുന്ന ഓൺലൈൻ വഴി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് കോപ്പിയടിയുടെ പേരിൽ ഒരുപാട് പ്രതിസന്ധികൾ മറ്റുള്ളവർ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് കുടുംബ കലഹങ്ങൾ കൊണ്ട് ഉത്കണ്ഠ രോഗത്താൽ അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്താൽ വിഷാദ രോഗത്താൽ പ്രേമ നൈരാശ്യത്താൽ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളാണ് മനുഷ്യനെ ഇങ്ങനെയുള്ള ജീവിതത്തെ അകാലത്തിൽ അല്ലെങ്കിൽ കാലമാകുന്നതിന് മുമ്പേ ലോകത്തിൽ നിന്ന് യാത്ര പറയുവാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുകയാണ് ഈ മാസം അതായത് 2020 ജൂൺ മാസം 20-ാം തീയതി മനോരമ പത്രത്തിൽ കാഴ്ചപ്പാടിൽ വന്ന ഒരു പത്ര റിപ്പോർട്ട് നമുക്ക് കാണാം പരിശോധന ഇത് പോരാ എന്ന പേരിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത അത് എഴുതിയിരിക്കുന്നത്
തത്സമയം എന്നതിൻ്റെ താഴെ എൻ എസ് മാധവൻ അവർ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അതിനകത്ത് ഈ ആത്മഹത്യയെക്കുറിച്ച് ഒരു സിനിമാ താരത്തിൻ്റെ ആത്മഹത്യ കാരണമായ ചില വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജൂൺ മാസം 2020 ശനിയാഴ്ച വന്ന വാർത്താ മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത ഇതാണ്. അതിൻ്റെ അവസാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യൂറോപ്പിലെയും UK ആത്മഹത്യയുടെ പ്രധാന കാരണം വിഷാദ രോഗമാണ്. അവിടെ ഒരു വർഷം നടക്കുന്ന ആത്മഹത്യകളിൽ 80% ഇക്കാരണത്താലാണെന്ന് പറയുന്നു. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. സർക്കാർ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഒരു വർഷം 1.3 ലക്ഷം പേർ ആത്മഹത്യ ചെയ്യുന്നു. പ്രധാനപ്പെട്ട കാരണം ഗാർഹിക പീഡനമാണ്. കടബാധ്യത മറ്റൊരു കാരണമാണ്. കർഷക ആത്മഹത്യകൾ ഓർക്കുക. മാനഹാനി, വിവാഹത്തിലെ പ്രശ്നങ്ങൾ, പരീക്ഷയിലെ തോൽവി തുടങ്ങി പല കാരണങ്ങളുടെ കൂട്ടത്തിൽ വിഷാദ രോഗവും പെടുന്നു എന്ന് പത്രവാർത്തയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ തുറന്ന ചർച്ചകൾ വളരെ കുറവാണെന്നും ചില പഠനങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി അടിക്കടി മരണത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ അടിക്കടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളത്തിൽ ജീവിതം മടുത്തു തുടങ്ങി, ജീവിതം അവസാനിപ്പിച്ചാൽ കൊള്ളാം എന്നതിൻ്റെ ഒരു അടയാളമാണ് എപ്പോഴും ആത്മഹത്യയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും സംസാരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത്. അവരുടേതാകുന്ന മനസ്സിനകത്ത് എന്തൊക്കെയോ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന വിഷമങ്ങൾ, പുറത്തു പറയാൻ കഴിയാത്തതായ വേദനകൾ അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അവർ ഇങ്ങനെ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുള്ളവരെ നമ്മൾ വെറുതെ നിസ്സാരമായി കാണരുത്. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ മുഖാന്തരം നടക്കുന്ന ആത്മഹത്യകൾ, വീട്ടിനകത്ത് നടക്കുന്ന പ്രതിസന്ധികൾ, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്തിൽ നമ്മൾ കേട്ട ഒരു വാർത്തയാണ്, വീട്ടിനകത്ത് എല്ലാവരും ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു, അതിന് സംബന്ധമായ കേസുകളും പെരുകി എന്നതാണ്. പല അങ്ങനെയുള്ള ഡിസോർഡർ ആയി കുടുംബത്തിനകത്ത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഉണ്ടായി എന്ന് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ പോലീസിൻ്റെതാകുന്ന കണക്കനുസരിച്ച് ആത്മഹത്യകളിൽ 40% കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട്, ഫാമിലി പ്രോബ്ലംസിനാല ഉണ്ടാകുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഏകദേശം 40% ആത്മഹത്യകളും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് ഒരു കണക്ക് പറയുമ്പോൾ, 60% ആത്മഹത്യകൾ നടക്കുന്നതും വിഷാദ രോഗത്താലാണ് എന്ന് മറ്റൊരു കണക്കും മനഃശാസ്ത്രജ്ഞന്മാർ പുറത്തുവിടുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു കാര്യം നോക്കുക, വേറൊരു കണക്ക് പറയുന്നത് പ്രായപൂർത്തി ആയ മക്കൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ 50% അങ്ങനെയുള്ള മാതാപിതാക്കളിൽ മരണം സംഭവിക്കുന്നു എന്ന് ഒരു കണക്കും പുറത്തു വരുവാനായിട്ടിടയായി. അതായത് പ്രായപൂർത്തിയായ മക്കൾ ആത്മഹത്യ ചെയ്ത മാതാപിതാക്കളിൽ 50% പേർ അടുത്ത 5 വർഷത്തിനുള്ളിൽ അവർക്ക് മരണം സംഭവിക്കുകയാണെന്നാണ്. അതാണ് നേരത്തെ ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കെന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ആത്മഹത്യ നിമിത്തം 6 വ്യക്തികളെ അത് ദോഷമായി ബാധിക്കുന്നു. അത് ഒരു സ്കൂളിലോ ഒരു വർക്കിംഗ് പ്ലേസിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ ആണ് ആ ആത്മഹത്യ സംഭവിക്കുന്നതെങ്കിൽ അത് 100 കണക്കിന് ആൾക്കാരെ ദോഷമായി ബാധിക്കുന്നു എന്നാണ് ആ കണക്ക് പറയുന്നത്. ഇങ്ങനെയുള്ള ആത്മഹത്യകൾ കുടുംബത്തിൽ ഒരുപാട് ഇടർച്ചകളും, ജീവിച്ചിരിക്കുന്നവരുടെ ജീവ ശവമായി ജീവിച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് കാണാനായിട്ട് കഴിയും. ലഹരി വസ്തുക്കൾ എന്ന് പറയുന്ന ഒരുതരം ആത്മഹത്യയാണ്. സാധാരണ വിഷം കഴിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്നു, നിമിഷങ്ങൾക്കുള്ളിൽ മരിക്കുന്നു. എന്നാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്താൽ മനുഷ്യൻ ഇഞ്ചിഞ്ചായി ദിനം പ്രതി മണിക്കൂറുകൾ തോറും കഴിയുന്തോറും അവർ മരിച്ച് സ്വയം ഒടുങ്ങിപ്പോകുന്നത് കാണുന്നു. വിശുദ്ധ ബൈബിളിൽ പറയുന്നത് ഈ ആത്മാവിലാണ് ദൈവം വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരം എന്നുള്ള ദൈവത്തിന്റെ ശ്രീകോവിലാണ്, ദൈവത്തിന് വസിക്കാനുള്ള ക്ഷേത്രമാണ്, ദൈവത്തിന് വസിക്കാനുള്ള ആലയമാണ്. കർത്താവ് 1 കൊരിന്ത്യർ 3 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിച്ചു കളയുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ മേൽ അധികാരമുള്ളത് സർവശക്തനായ ദൈവത്തിനാണ്. അവനാണ് ഇതിനകത്ത് വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടത്തേക്ക് വസിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച തൻ്റെ മന്ദിരമാണ്, ആലയമാണ് നമ്മുടെ ശരീരം. ആ ആലയത്തെ നശിപ്പിക്കുവാൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടില്ല. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയഭക്തിയുള്ളവരായിട്ടിരിക്കണം. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ നമുക്ക് പലപ്പോഴും വഴികൾ അടയുമ്പോൾ അത് തുറന്നു തരുവാൻ സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഈ പിന്നെ ആത്മഹത്യകൾക്കുള്ള പല കാരണങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയെന്ന് ചിന്തിച്ചത്. എന്നാൽ മറ്റു ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ആശയവിനിമയ കുറവ് ഒരുപാട് പിന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. മനുഷ്യൻ തൻ്റെ പ്രശ്നങ്ങൾ തന്നിൽ തന്നെ ഒതുക്കിക്കൊണ്ട് പുറത്ത് ചിരിച്ച് നടക്കുന്നു. അടുത്തിടെ ഒരു പിന്നെ പ്രശസ്തമായ ഒരു സിനിമാ താരം അവർക്കുണ്ടായ ഡിപ്രഷനെ കുറിച്ച് അവർ പബ്ലിക്കായിട്ട് പറഞ്ഞു, അത് അവർ ചികിത്സ നേടി, അങ്ങനെ അവർ അതിൽ നിന്ന് വിമോചിതയായി എന്ന് പറയുകയാണ്. അത് അനേകർക്കൊരു പ്രേരണയായി മാറി. കാരണം തുറന്നു പറയാനും ചർച്ച ചെയ്യുവാനും ഡീപ്പായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്തുവാനും ഒക്കെയുള്ള ഒരു പ്രേരണ അത് മുഖാന്തരം ഉണ്ടായി. ഇപ്പോൾ തന്നെ തൊട്ടടുത്ത് മറ്റൊരു പിന്നെ സിനിമാ താരം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും പിന്നെ മനഃശാസ്ത്രജ്ഞരുടെയിലും സമൂഹത്തിലും ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. പഠനങ്ങളും കണക്കുകളും ഒക്കെയാണ് നമ്മുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഈ ഒരു സോഷ്യൽ ഇഷ്യൂ, ഈ ഒരു സോഷ്യൽ പ്രോബ്ലം, അതിനെ നമ്മൾ കാണാതെ പോകാനായിട്ട് കഴിയുകയില്ല. കാരണം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒരു സാമൂഹ്യ ജീവിയാണ്. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു സോഷ്യലൈസേഷൻ ഇല്ലാതെ, ഒരു സാമൂഹ്യവൽക്കരണം ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഒരു സമൂഹ ജീവിയായി ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും ഒന്നിനോടൊന്ന് ആശ്രയിച്ച് ജീവിക്കുകയാണ്. ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പിന്നെ ജാതികളുടെ ഒക്കെ പേരിൽ വിവേചനങ്ങൾ മനുഷ്യനുണ്ടാക്കി വെക്കുമ്പോഴും ആർക്കും സ്വന്തമായി ഒറ്റയ്ക്ക് നിന്ന് എന്തിന് ഭരണം നടത്താൻ പോലും മറ്റുള്ളവരുമായുള്ള സഹകരണങ്ങൾ വേണം എന്നുള്ള ഒരവസ്ഥയിലാണ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന സോഷ്യൽ ഇഷ്യൂസിനെ, സോഷ്യൽ പ്രോബ്ലംസിനെ, സാമൂഹ്യ പ്രശ്നങ്ങളെ കണ്ടില്ല നമുക്ക് നടിച്ചു പോകാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഒരു സാമൂഹ്യ ജീവി ആയിരിക്കുന്ന വ്യക്തികൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കേൾക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളും രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് തുറന്ന് സംസാരിക്കാനായിട്ട് ആൾക്കാർക്കൊരു വേദിയില്ല. ഒത്തിരി ഫ്രണ്ട്സുണ്ട്, പക്ഷേ കാര്യമായിട്ട് മനസ്സുറക്കാൻ കഴിയുന്നില്ല. ഇന്ന് വാട്സപ്പ് ഫ്രണ്ട്സും ഫേസ്ബുക്ക് ഫ്രണ്ട്സും അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെയാണ് ആൾക്കാർക്കുള്ളത്. അതിലെത്രത്തോളം മറുവശത്തിരിക്കുന്ന, നമ്മൾ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടില്ലാത്ത വ്യക്തികളുടെ സ്വഭാവ സവിശേഷണമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും ജീവിതത്തിൽ പാളിച്ചകളിലേക്ക് ചെന്ന് ചാടുകയാണ്. അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ജീവിതം നഷ്ടപ്പെട്ട്, പലതും ജീവിതത്തിലെ ചാരിതാർത്ഥ്യം നഷ്ടപ്പെട്ട് ഒടുവിൽ ആത്മഹത്യകളിലേക്ക് പോകുന്ന കഥകൾ നമ്മൾ പത്രങ്ങളിലൂടെ, വാർത്തകളിലൂടെ ദിനം പ്രതി നമ്മൾ കാണുന്നത് നമ്മൾ കണ്ണടച്ച് വിസ്മരിക്കരുത്. അപ്പോൾ നമുക്കുണ്ടാകേണ്ട സുഹൃത്ത് ബന്ധങ്ങൾ, ആത്മസുഹൃത്ത് ബന്ധങ്ങൾ, പക്വതയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ നിരന്തരമായി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ കുടുംബത്തിനകത്ത് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും തമ്മിൽ തുറന്ന ഒരു ബന്ധം, മക്കൾക്ക് അപ്പനമ്മമാരോട് വന്ന് തുറന്ന് സംസാരിക്കാൻ, ഏത് കാര്യവും തുറന്നു പറയാനുള്ള ഒരു വേദി മാതാപിതാക്കൾക്ക് മക്കൾക്കും തിരിച്ചുമൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കുടുംബം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം. ഇപ്പോൾ ഈ ഒരു കാലയളവിൽ സ്കൂളുകളൊന്നും തുറക്കാതിരിക്കുന്നത് കൊണ്ട് കുട്ടികൾ വീട്ടിനകത്തും മാത്രം ഒതുങ്ങി ഇരിക്കുന്നത് നിമിത്തം മാനസിക സംഘർഷാവസ്ഥ ഒത്തിരി കുഞ്ഞുങ്ങളുടെ മേൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നും പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് സുഹൃത്തുക്കളുമായിട്ട് ഒരുമിച്ച് കളിക്കുവാനോ ഒരുമിച്ച് അവരുടെ വിഷയങ്ങൾ പങ്കുവയ്ക്കുവാനോ കഴിയാത്തതുകൊണ്ട് എപ്പോഴും വീട്ടിനകത്ത് മാത്രം ഇരിക്കുന്നതിനാൽ കുട്ടികളുടെ ചിന്താഗതികൾ മാറുന്നു. ഒരു സമയത്ത് നമ്മൾ മൊബൈൽ ഫോണും പിന്നെ ഇൻ്റർനെറ്റും ഉപയോഗിക്കുന്നത് അമിതമായി ഉപയോഗിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് സ്മാർട്ട് ഫോണുകളോ എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം ഒരു വീട്ടിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് എന്നുള്ളൊരു സാഹചര്യത്തിൽ അവർക്കത് വാങ്ങിക്കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ചില മണിക്കൂറുകൾ അവർ അതിൻ്റെ മുമ്പിൽ പഠനത്തിനായിട്ട് ഉപയോഗിച്ച ശേഷം മറ്റ് പല വീടുകളിലും മാതാപിതാക്കൾ ജോലിക്കൊക്കെ പോകുന്ന വീടുകളിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിനെ ദുർവിനിയോഗം ചെയ്യുകയും അവർ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകാനും സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു ഭയാനകമായ അന്തരീക്ഷം നമ്മൾ ജീവിക്കുമ്പോൾ ആകെ കലുഷിതമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കാണുന്നുണ്ട്. ഇവിടെയെല്ലാം തന്നെ മനുഷ്യനെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് അവർക്ക് മറ്റ് പല ആക്ടിവിറ്റീസിലും കൂടെ ജീവിതത്തെ നയിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്തമാണ് എന്നതും കൂടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ഗലാത്യർക്ക് ലേഖനം 6:2 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ എന്നാണ്. അതായത് തമ്മിൽ തമ്മിൽ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരങ്ങളെ ചുമക്കുക എന്നതാണ്. ഓരോരുത്തരും അവരവർ തങ്ങളുടെ ഭാരങ്ങളെ മാത്രം ചുമന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഐസൊലേറ്റഡ് ആയിട്ട് അവർ വളരെ റിസേർവ്ഡ് ആയിട്ട് മറ്റുള്ളവരായിട്ട് മിംഗിൾ ചെയ്യാൻ കഴിയാതെ സ്വന്തം ഭാരത്താൽ തളർന്ന് അത് വഹിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവസാനം ജീവിതം വഴിമുട്ടി വീഴുകയും തകരുകയും മരണത്തിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യുന്നു.
നമ്മൾ തൊട്ടടുത്ത ഉള്ള വ്യക്തികളോട് നമുക്ക് പക്വതയുള്ള സുഹൃത്ത് ബന്ധങ്ങളോട് നമുക്ക് ഏറ്റവും അടുത്ത നേതൃത്വ സ്ഥാനങ്ങളോട് നമ്മുടെ മനസ്സുകളൊന്ന് തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ കഴിയും. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദാവീദിനെ നമുക്കറിയാം, പഴയ ദൈവത്തിലെ ദാവീദ്. അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു. ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് രാജാവാക്കി മാറ്റി. എന്നാൽ ആ സമയത്ത് തൻ്റെ അമ്മായിയപ്പൻ തന്നെ കൊന്നുകളയാനായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ, തനിക്ക് മരണത്തെ മുഖാമുഖമായി കാണുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, സ്വന്തം വീട് വിട്ട് ഓടിപ്പോകേണ്ടതായ സാഹചര്യങ്ങൾ വരുമ്പോഴെല്ലാം തൻ്റെ മനസ്സിൽ നിറഞ്ഞു കിടക്കുന്ന വിഷമങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരിടമില്ല. തൻ്റെ ഭാര്യയുടെ അടുക്കലും നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അവരെ തമ്മിൽ അകറ്റി ഇദ്ദേഹത്തെ കൊന്നുകളയാനാണ് ഭാര്യയുടെ പിതാവായ അന്നത്തെ രാജാവ് ശൗൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരം കൈവശമുണ്ട്, കഴിവുകൾ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും ഇദ്ദേഹത്തെ ഒടുക്കിക്കളയാൻ കഴിയും. ഇങ്ങനെ മനസ്സിൽ പ്രാണഭയത്തോടും വേദനയോടും ഒരുപാട് വിഷാദങ്ങളോടും ജീവിച്ചു പോകവേ ഈ ദാവീദ് അന്ന് ദൈവം തിരഞ്ഞെടുത്താക്കിയിരുന്ന ഒരു അഭിഷിക്തനുണ്ടായിരുന്നു. ദൈവം പ്രവാചകനായി, പുരോഹിതനായി, ന്യായാധിപനായി ആക്കി വച്ചിരുന്ന ഒരു ദൈവത്തിന്റെ അഭിഷിക്തനുണ്ടായിരുന്നു ശമുവേൽ പ്രവാചകൻ. ആ ശമുവേൽ പ്രവാചകന്റെ അടുക്കൽ അടിക്കടി ദാവീദ് ഓടിപ്പോകുമായിരുന്നു, തൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കുമായിരുന്നു. ആ മനുഷ്യൻ ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും പക്വതയും പ്രായവുമുള്ള ആ ദൈവത്തിൻ്റെ പ്രവാചകൻ ദാവീദിനോ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിച്ചു കൊടുക്കുകയും ദൈവത്തിൻ്റെതാകുന്ന ആലോചനകളെ പകർന്നു കൊടുക്കുകയും ദാവീദിനെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്ത് നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ശരിയായിട്ടുള്ള ഉപദേശങ്ങൾ തരുവാനും ശരിയായിട്ടുള്ള വിധത്തിൽ നമുക്ക് ധൈര്യം പകർന്നു തരുവാനും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന പലരും പലപ്പോഴും എന്തെങ്കിലും ദുഷ്ടകാക്കോടെയോ ആദായ സൂത്രമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാകും. എന്നാൽ ഇന്നും ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നവർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരുമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം. വില കുറഞ്ഞ ഉപദേശങ്ങളുടെ പിന്നാലും അറിവില്ലാത്ത കൗൺസിലിങ്ങിന് വേണ്ടി നമ്മൾ പോകാതെ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള, അതിനെ പരിഹരിക്കുവാൻ കഴിവുള്ള കൗൺസിലേഴ്സ് ഉണ്ട്, ആത്മീക നേതൃത്വ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ദൈവമക്കളുണ്ട്. അവരുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലൂടെ നമ്മുടെ മനസ്സുകൾ തുറക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലുള്ള വേദനകൾ പങ്കുവെക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ ക്രൈസ്തവ സഭയ്ക്ക് ദൈവം അധികാരം കൊടുത്തിരിക്കുമ്പോൾ മറ്റൊരുവന്റെ ഭാരത്തെയും കൂടെ വഹിക്കുവാനായിട്ട് ക്രൈസ്തവ സഭയ്ക്ക് ഒരു വലിയ ധർമ്മമുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് സഭ നൽകിയിരിക്കുന്നത്, ഫെല്ലോഷിപ്പ് നൽകിയിരിക്കുന്നത്, കൂട്ടായ്മ തന്നിരിക്കുന്നത്. അല്ലാതെ വെറുതെ വന്ന് നല്ല വസ്ത്രവും ധരിച്ച് കുറെ പ്രൗഢിയും കാണിച്ച് കുറെ മേക്കപ്പും ഇട്ട് ആചാരങ്ങളും കാണിച്ച് പള്ളിയിൽ പോയിട്ട് പോകാൻ ഇപ്പം അതിനും കഴിയുന്നില്ല, പള്ളികളെ കടഞ്ഞു കിടക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ചിലർക്കൊക്കെ അതും വിഷമമായിട്ടിരിക്കുകയാണ്. സൗന്ദര്യ പ്രദർശനങ്ങളൊന്നും പറ്റുന്നില്ല, വസ്ത്രശേഖരണങ്ങളെ പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ്. ഇതൊക്കെ ബാഹ്യമായ പ്രദർശനങ്ങൾ നടത്തുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന വിഷമങ്ങളും ഭാരങ്ങളും വിഷാദങ്ങളും കൊണ്ട് നടക്കുന്നവർ അത് പങ്കുവയ്ക്കാൻ ഒരിടമില്ലാതെ തേങ്ങുകയാണ്. എന്നാൽ ക്രൈസ്തവ സഭയ്ക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തന്നെ ഇതാണ്, അങ്ങനെയുള്ളവർക്കൊരു ഫെല്ലോഷിപ്പ് കൊടുക്കാൻ, തുറന്ന ഹൃദയത്തോടെ സംസാരിക്കുവാൻ. അങ്ങനെ എന്തോ പറയുന്നേ, മനഃശാസ്ത്രമൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിഷമങ്ങളും വിഷാദങ്ങളും വരുമ്പോൾ ഓരോ വ്യക്തികളും കരയുവാനായിട്ട് പഠിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കരയണം, കണ്ണുനീർ ഒഴുകിപ്പോകണം. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കരയുമ്പോൾ സംഭവിക്കുന്നത് കുറെ കണ്ണുനീർ വെള്ളമായി ഒഴുകിപ്പോകുന്നതല്ല, മനസ്സിനകത്ത് കിടക്കുന്ന ഒട്ടനവധി ഭാരങ്ങളും കൂടെ കഴുകപ്പെട്ട് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്തു പോവുകയാണ്. ദൈവസന്നിധിയിൽ കരയുവാൻ നമുക്കൊരിടമുണ്ടാകണം. അതുകൊണ്ട് ഈ ദാവീദ് ഒക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുമായുള്ളൊരു കൂട്ടായ്മയിൽ താൻ മുന്നോട്ട് പോവുകയും അങ്ങനെ ദൈവത്തിൻ്റെ ആലോചനകളെ കേൾക്കുകയും ദൈവത്തിൽ നിന്നുള്ള ധൈര്യവും ആശ്വാസവും ഒക്കെ പ്രാപിക്കുവാൻ തൊക്കൊണ്ട് ഇടയായി. ഏതെങ്കിലും സാഹചര്യത്താൽ മനസ്സ് കലങ്ങി വിഷമിച്ച് ആരോടും പറയാൻ, പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് വ്യാകുലപ്പെട്ട് നിങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമുക്കൊരിടമുണ്ടാകണം. യേശു പോലും ഗെത്സെമനത്തോട്ടത്തിൽ വെച്ച് പ്രാണവേദനയോടെ താൻ പിടയുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ മനസ്സ് പങ്കുവച്ചില്ലേ, തൻ്റെ ദുഃഖങ്ങൾ പങ്കുവച്ചില്ലേ? ആ കർത്താവ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട്, തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ മനസ്സ് പങ്കുവയ്ക്കുകയും ഒടുവിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ രാത്രിയിൽ തൻ്റെ ഹൃദയത്തെ മുഴുവനുമായി തുറക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് വിശ്വസനീയമായ പക്വതയുള്ള ആത്മീയ സുഹൃത്തുക്കളോട്, നമുക്ക് നല്ല സുഹൃത്തുക്കളോട് മനസ്സുകൾ തുറക്കുവാനും തുറന്ന് സംസാരിക്കാനും അതിനപ്പുറമായി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ മനസ്സ് തുറക്കുവാനും കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന്, മാനസിക വിഷമതകളിൽ നിന്ന് നമുക്ക് ഒത്തിരി ആശ്വാസം പ്രാപിക്കാൻ കഴിയും. കാരണം സങ്കീർത്തന ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ നിരസിക്കുന്നതുമില്ല. നുറുക്കപ്പെട്ട ഹൃദയത്തെ കർത്താവ് ആശ്വസിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. തെലുങ്കിൽ പറയുന്നത് ഗുണ്ടെ ചെതറിന വാരിണി ബാഗു ചെയ്യുവാടും. മനോഹരമായ ഒരു പാട്ടുമുണ്ട് തെലുങ്കിൽ.
ഗുണ്ട ചെതറിന വാരിനി ബാഗു ചെയ്യുവാടനി വാരികായ മുലന്നിയോ കട്ടുചുന്നവാടനി ഹൃദയം നുറുങ്ങിയവരെ ദൈവം ആശ്വസിപ്പിക്കുകയും അവരെ നുറുങ്ങിയ മുറിവേറ്റ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ഒരു ദൈവമുള്ളതുകൊണ്ട് അവനെ സ്തുതിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദൈവം നമുക്കായിട്ട് ജീവിക്കുന്ന സഹോദരങ്ങളെ, കാലമാകുന്നതിന് മുമ്പേ നീ ഇങ്ങനെ മരിക്കുന്നത് എന്തിനാ? നീ എന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടുന്നത്? പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികൾക്ക് ഉള്ള പ്രതികാരമായിട്ടാണ് ചിലർ ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ കഴിഞ്ഞുപോയി, മറ്റുള്ളവർ സുഖലോലുപന്മാരായി ജീവിക്കുന്നു. ആ എനിക്ക് എൻ്റെ വിരോധി നശിച്ചു, എനിക്കിഷ്ടമില്ലാത്ത വ്യക്തി പോയി എന്ന് അവർ സന്തോഷിച്ച് ജീവിക്കും. അതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ചെയ്യുന്ന ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളുടെ വീട്ടിൽ അവശേഷിച്ചിരിക്കുന്നവരാണ്. മറ്റുള്ളവർ ഒരു കൂട്ടം പേർ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞ്, ഒരു കൂട്ടം പേർ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞ്, ഒരു കൂട്ടം പേർ നമ്മുടെ ഇടയിൽ നമുക്ക് വിലപ്പെട്ടത് ചിലത് കവർന്നെടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് ജീവിതം ഒടുക്കി കളയുമ്പോൾ ഓർക്കണം, നിന്നെ സ്നേഹിക്കുന്ന വേറെ എത്രയോ പേർ നിന്റെ അടുക്കലുണ്ട്. നിന്നെ കരുതുന്ന, ഇത് ക്ഷമിക്കാൻ കഴിവുള്ള, നിന്റെ കുറവുകളെ ക്ഷമിക്കാൻ കഴിവുള്ള, നിന്റെ കുറ്റങ്ങളെ ക്ഷമിക്കുവാൻ കഴിവുള്ള, വീണ്ടും നിന്നെ പഴയതുപോലെ ചേർത്ത് നിർത്താൻ കഴിവുള്ള നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, വീട്ടിൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എത്ര പേരുണ്ട്? അവരെ നീ എന്താ കാണാതെ പോകുന്നത്? ആരൊക്കെയോ നിന്നെ വേദനിപ്പിച്ചു എന്ന് കരുതി എല്ലാവരും നിന്നെ വേദനിപ്പിക്കുന്നില്ല. നിന്ന് ഓർക്കുക, മറ്റുള്ളവരോടുള്ള ആ എന്തു പറയുന്ന ദേഷ്യമോ പകയോ അവരിൽ നേരിട്ട ദുഃഖങ്ങളോ നിമിത്തം നീ എന്തിനാണ് നിന്റെ ജീവിതത്തോടുക്കി നിന്നെ സ്നേഹിക്കുന്നവരെ കൂടെ ദുഃഖക്കടലിൽ ആഴ്ത്തുന്നത്, അവരെ കൂടെ എഞ്ചിഞ്ചായി മരിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത്? നോക്കുക, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ മാനസികമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ, ഒരു വല്ലാത്തൊരു തലത്തിലെത്തുമ്പോൾ എല്ലാവരും പ്രതികൂലമായി മാത്രമേ തോന്നുകയുള്ളൂ. അല്ല, താങ്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഇനി അവരെല്ലാവരും കൈവിട്ടാലും കർത്താവ് പറയുന്നു, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരമ്മ കാളധികം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കരുതലുണ്ടല്ലോ നിനക്ക്. അവിടെ പോയി കുറച്ചു നേരം കരഞ്ഞാൽ, കുറച്ചു നേരം കണ്ണുനീരോടെ വിഷമങ്ങൾ പറഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ നിന്റെ പ്രശ്നങ്ങൾ. അടിക്കടി ദൈവാശ്രയ ബോധത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഭാരങ്ങളും വിഷമങ്ങളും ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അനുഭവിച്ചതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ജീവിതത്തിൽ പലവിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആത്മഹത്യ നമ്മൾ ചിന്തിക്കുകയാണ്. എന്നാൽ നോക്കുക, ഏകാന്തത, ലോൺലിനെസ് പലപ്പോഴും നമ്മളെ ഈ വിഷാദത്തിലേക്ക് തള്ളിവിടാറുണ്ട്. ഏകാന്തത, നമുക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പ് മെർലിൻ മൺറോ എന്ന് പറയുന്ന ലോക പ്രശസ്ത ഒരു സിനിമാ താരം, സുന്ദരിയായിരുന്ന ഒരു സിനിമാ താരത്തെ കുറിച്ച് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ ഫിലിമുകളൊക്കെ ഉണ്ട്. അവരുടെ എന്തു പറയുന്നത് ജീവിത അനുഭവങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ മെർലിൻ മൺറോ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ആത്മഹത്യ കുറിപ്പിൽ അവർ ഇങ്ങനെ എഴുതിയിരുന്നു പോലും, എന്നെ ഏകാന്തത വല്ലാതെ വേട്ടയാടുന്നു, എന്നെ ഏകാന്തത വല്ലാതെ വേട്ടയാടുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ഒടുക്കുകയാണെന്ന്. നോക്കുക, അവർക്ക് എത്രയോ ആരാധകരുണ്ട്. ആയിരക്കണക്കിന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. ആവശ്യത്തിന് പണമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉള്ളപ്പോഴും ജീവിതത്തിൻ്റെ ഏതോ ഒരു കോണിൽ ശൂന്യതാബോധം, ഏകാന്തത, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ഒരവസ്ഥ, എല്ലാം ഉള്ളപ്പോഴും ഒരു ശൂന്യതാബോധം, ഒന്ന് മനസ്സ് തുറക്കാൻ ഇടമില്ലാത്ത ഒരവസ്ഥയിലൂടെ അവർ കടന്നുപോവുകയാണ്. സമാനമായ അനുഭവത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ദാവീദും കടന്നുപോയി. 142 സങ്കീർത്തനം വായിച്ചാൽ അത് വളരെ വ്യക്തമായി അറിയാം. 142 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ, ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല, എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല എന്ന് ദാവീദ് വിഷമിക്കുകയാണ്, ഭാരപ്പെടുകയാണ്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, വലത്തോട് നോക്കി കാണണമേ, എന്നെ കരുതുന്നവർ ആരുമില്ല. ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നു കൊണ്ട് തന്നെ കൊല്ലുവാൻ ശത്രുക്കൾ ആഞ്ഞെടുക്കുമ്പോൾ താൻ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നു കൊണ്ട് പറയാണ്, അപ്പോഴും തൻ്റെ കൂടെ നൂറുകണക്കിന് ആൾക്കാർ, 10-300 ആൾക്കാർ ദാവീദിനോട് കൂടെയുണ്ട്, എങ്കിലും തൻ്റെ ഉള്ള അവസ്ഥ അറിയുവാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് തൻ്റെ സങ്കടം, തൻ്റെ വിഷാദം, തൻ്റെ ഒരു അസ്വസ്ഥകരമായ മാനസിക അനുഭവം. എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല എന്ന് സ്വയം വിലയിരുത്തുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിൽ ഒരു ബോധ്യമുണ്ടായിരുന്നു. അത് അതേ സങ്കീർത്തനം തന്നെ 3 വാക്യത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. എൻ്റെ പ്രാണന് വേണ്ടി കരുതുന്നവൻ ആരുമില്ല, എന്നെ അറിയുന്നവൻ ആരുമില്ല, എന്നെ ഉള്ളതുപോലെ അറിയുന്നവരാരുമില്ല.
പലരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, തെറ്റായി ചിന്തിക്കുകയാണ് എന്നെ കുറിച്ച്, എന്നെ അറിയുവാൻ ആരുമില്ല. പക്ഷേ എങ്കിലും എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ, വേദനയോടിരിക്കുമ്പോൾ, ആരുമില്ലെന്ന് ഞാൻ ചിന്തിച്ച് വ്യാകുലപ്പെടുമ്പോൾ, കർത്താവേ അവിടുന്ന് എൻ്റെ പാദങ്ങളെ അറിയുന്നു. ഹല്ലേലൂയ. അതാണ് തൻ്റെ ധൈര്യം. ദാവീദ് ആത്മഹത്യ ചെയ്തില്ല, അദ്ദേഹം ദൈവത്തിൻ്റെ രക്ഷയെ നേടുവാൻ തക്കൊണ്ടിവിടെയായി. അതുകൊണ്ട് രക്ഷയുടെ സന്തോഷത്തിൻ്റെ വില എന്തെന്ന് അദ്ദേഹത്തിന് അറിയുവാൻ കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ആരും അറിയാതിരിക്കുമ്പോഴും, നമ്മുടെ വേദനകൾ മറ്റുള്ളവർ അറിയാതിരിക്കുമ്പോൾ, കൂടെ കിടക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി അറിയാതിരിക്കുമ്പോൾ, കൂടെ പാർക്കുന്ന നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ടവർ, കുടുംബത്തിലെ ആൾക്കാർ അറിയാതിരിക്കുമ്പോഴും, നമ്മുടെ വേദനകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ, ദൈവമേ അങ്ങ് എൻ്റെ പാദങ്ങളെ അറിയുന്നു. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും മുൻപിലേക്ക് പോകുവാൻ തക്കൊണ്ടും ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഈ ആത്മഹത്യകൾ പെരുകുന്ന കണക്കുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒത്തിരി ഒത്തിരി നമ്മൾ കാണുന്നുണ്ട്, പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പിന്നെയും പറയുന്ന ഒരു കാരണം ഇതാണ്, ദൃശ്യമാധ്യമങ്ങളിലൂടെ അഥവാ സിനിമ സീരിയലുകളിലൂടെ ആത്മഹത്യ മഹത്വവൽക്കരിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്നത് പല ലോലമായ മനസ്സുകളെയും പിന്നെ ബലഹീനമായ മനസ്സുകളെയും അത് വളരെ പെട്ടെന്ന് കടന്നുപിടിക്കുന്നു, അവരെ സ്വാധീനിക്കുന്നു എന്ന് കാണാൻ കഴിയുകയാണ്. ആരോടുള്ള വൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ മരണത്തിലൂടെ തൻ്റെ ഇടം വെളിപ്പെടുത്തുവാനോ ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആത്മഹത്യ ഇങ്ങനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ചിത്രീകരണങ്ങൾ നടത്തുമ്പോൾ, സമാനമായ പ്രശ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ അല്പസ്വല്പ വിഷമതകളിലൂടെ കടന്നുപോകുന്ന ലോലമായ മനക്കരുത്ത് ചോർന്നുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളെയും ആ ചിത്രീകരണങ്ങൾ, ആ ദൃശ്യമാധ്യമങ്ങളിലെ കാഴ്ചകൾ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് ഒരു മനഃശാസ്ത്ര പഠനമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടാൻ, ഒരു ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അല്പസമയം ഈ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് കിട്ടുന്നത് മനസ്സിനൊരു ശാന്തതയല്ല, പിന്നെയോ ജീവിതം ഒടുക്കിക്കളയാനുള്ള ഒരു പ്രേരണയാണെങ്കിൽ അതുകൊണ്ട് വല്ല പ്രയോജനം നമുക്കുണ്ടോ? നല്ല ചിത്രീകരണങ്ങളും നല്ല ദൃശ്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ, എന്നാൽ പലപ്പോഴും ദോഷമായത് മാത്രമേ മനുഷ്യൻ്റെ മനസ്സുകളിൽ പതിയാറുള്ളൂ, അതുമാത്രമേ മനുഷ്യൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ അനേക മനുഷ്യരും എന്നതാണ് വാസ്തവം. അതുകൊണ്ട് നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ തരുന്ന, നെഗറ്റീവായിട്ടുള്ള പിന്നെ പ്രവൃത്തികളിലേക്ക് നമ്മളെ നയിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാകട്ടെ വാക്കുകളാകട്ടെ കേൾക്കാതിരിക്കുക. ചിലരുണ്ട് പ്രശ്നങ്ങളോടിരിക്കുന്ന ആൾക്കാരുടെ അടുക്കൽ വന്നിട്ട് ആശ്വസിപ്പിക്കാൻ വന്നിട്ട് പറയും, അയ്യോ ഇതുപോലെ പ്രശ്നത്തോടിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു, അയ്യോ ഇതുപോലെ പ്രശ്നത്തോടിരുന്ന ആൾ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. ഇങ്ങനെ പറയുമ്പോൾ ആ മാനസിക അസ്വസ്ഥതയോടിരിക്കുന്ന വ്യക്തിക്ക്, ആ പ്രയാസത്തോടെ രോഗത്തോടിരിക്കുന്ന വ്യക്തിക്ക് മനക്കരുത്താണോ കിട്ടുന്നത്, അതോ തൻ്റെ മനക്കരുത്ത് ചോർന്നു പോവുകയാണോ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ആശ്വാസകന്മാരും പ്രാർത്ഥനക്കാരും കൗൺസിലേഴ്സും ലോകത്തിൽ മറ്റ് സമൂഹത്തിൽ ദോഷങ്ങൾ വിതയ്ക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർ നമുക്ക് വിട്ടൊഴിയാം. എന്നാൽ നമുക്ക് പോസിറ്റീവായി ചിന്തിക്കുന്ന, പോസിറ്റീവായി നമുക്ക് ആലോചനകൾ പകർന്നു തരുന്ന, ധൈര്യമായിരിക്കുക നമുക്കിതിനെ അതിജീവിക്കാൻ കഴിയും എന്ന പ്രചോദനം നൽകുന്നവരുമായുള്ള കൂട്ടായ്മയിൽ നമുക്ക് മുന്നേറാം. മാനുഷികമായ ബലമെല്ലാം ക്ഷയിച്ചു പോകുമ്പോഴും ദൈവത്തിന്റെ ബലം ക്ഷയിക്കുന്നില്ലെന്ന് ഓർക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്ഷയിക്കുന്നില്ല എന്ന് ഓർക്കുക. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ നമ്മുടെ ആത്മാവിന്റെ വാതിൽ തുറന്നിടുക, കർത്താവിനെ ഉള്ളിലേക്ക് വിളിക്കുക. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ സ്വർഗീയ സന്തോഷത്തിനാൽ ആനന്ദത്താൽ നിറയപ്പെടുവാൻ തക്കൊണ്ടും ഇടയായിത്തീരും. എന്റെ പല സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ ഏറ്റവും മൂത്ത പെങ്ങൾ പ്രസവ സമയത്തോടനുബന്ധിച്ച് ഉണ്ടായ ഒരു ഡിപ്രഷൻ ബാധിച്ചിട്ട്, വിഷാദ രോഗം ബാധിച്ചിട്ട് 6 മാസം പ്രായമുള്ള കുഞ്ഞുണ്ടായിരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തത് തൊട്ട് ഞങ്ങളുടെ വീട്ടു തൊട്ടടുത്തുള്ള കിണറ്റിൽ ആ ഒരു ഡിപ്രഷൻ ബാധിച്ച് കിണറ്റിലേക്ക് ചാടുമ്പോൾ അല്പം ദൂരത്തു നിന്ന് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. ഓടി വരുന്നതിനിടെ അവൾ അതിനകത്ത് വീണു, രക്ഷിക്കാൻ കഴിയാതെ വണ്ണം ലോകത്തോട് യാത്ര പറഞ്ഞു. ആ വിഷാദം വരുത്തിവെച്ച വിന, പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ 6 മാസം പ്രായമുള്ള കുട്ടി, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ 2-ാമത്തെ സഹോദരി, ഞാൻ, വീട്ടിലെല്ലാവരും, പിന്നെ കുറേ കാലം ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് 17-ാമത്തെ വയസ്സിൽ ഞാനും എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുള്ള ചിന്തകളും വിഷാദങ്ങളും എൻ്റെ മനസ്സിലും പതിയെ പതിയെ പ്രവർത്തിച്ചു തുടങ്ങാൻ തക്കൊണ്ടും ഇടയായി. പക്ഷേ ദൈവത്തിൻ്റെ മഹാകൃപയാൽ ആ നാളുകളിൽ എൻ്റെ യേശുവിനെ എനിക്ക് രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആത്മഹത്യയ്ക്ക് പകരം ആത്മരക്ഷ നൽകി എൻ്റെ കർത്താവ് എന്നെ മാനിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ചില സമയങ്ങളിൽ മനസ്സ് കലങ്ങിയിരിക്കുമ്പോൾ, വിഷമിച്ചിരിക്കുമ്പോൾ, ഭാരം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ, എല്ലാം തീർന്നു എന്ന് തോന്നുമ്പോൾ ആരെന്തൊക്കെ ആശ്വാസം പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ചിലപ്പോഴൊന്നും അതുകൊണ്ട് കേറില്ല. മരവിച്ചിരിക്കുന്ന മരിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സ് പലപ്പോഴും
കല്ലുപോലെ ആകുന്ന ഒരു സാഹചര്യം വരാം. അപ്പോഴും മറ്റൊന്നും നമുക്ക് പ്രയോജനമായി തീരുകയില്ല. ഉപദേശങ്ങൾ പ്രയോജനമാകില്ല. ഞാൻ എത്രയോ അങ്ങനെയുള്ളവരെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലരും ജീവിതത്തിലേക്ക് അവർത്തി മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലും സാധിച്ചതോർത്ത് ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് പലപ്പോഴും മനുഷ്യ ഉപദേശങ്ങൾ പ്രയോജനമായി തീരില്ലായിരിക്കാം. എങ്കിലും നമ്മുടെ മനസ്സിനൊന്ന് നേരെ നിർത്താൻ നമുക്ക് കഴിയുന്നില്ലായിരിക്കാം. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വിളിക്കാം, യേശുവേ എൻ്റെ ഉള്ളത്തിലേക്കൊന്ന് വരണമേ, എൻ്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഒരു ആശ്വാസം പകർന്നു തരണമേ, മരണചിന്തകൾ മാറിപ്പോകട്ടെ, എനിക്കിനിയും ജീവിക്കാനുണ്ട്, എനിക്കിനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാനിതിനെ അതിജീവിക്കും, ഒന്നിൽ പരാജയപ്പെട്ടെങ്കിൽ ഞാൻ അതിൽ വിജയിക്കും. ജീവിതത്തിൽ പരാജയങ്ങൾ അനുഭവിക്കാത്ത ഒരു വ്യക്തികളുമില്ല എന്ന് ഓർക്കുക. ഇനിയും എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയും. ഒന്ന് ഞാൻ വീണു, അതുകൊണ്ട് ഇവിടെ ഞാൻ തീരുകയാണെന്നല്ല, ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇനിയും പ്രവർത്തിക്കും, ഞാൻ കുടഞ്ഞുകളയും പ്രശ്നങ്ങളെ. നമുക്ക് മുൻപിലേക്ക് പോകാം. ഈ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു കപ്പൽ ഛേദം അനുഭവിച്ചിട്ട് ക്രേത്തയെന്ന ഒരു സ്ഥലത്ത് പൗലോസും പിന്നെ റോമൻ പട്ടാളക്കാരും മറ്റു കുറെ ക്രിമിനൽസും എല്ലാം എത്തിച്ചേരുമ്പോൾ ഭയങ്കരമായ തണുപ്പ് അനുഭവിച്ച് കടലിൽ നിന്ന് കപ്പൽ തകർന്ന് നീന്തിയെല്ലാം കരയ്ക്കടുക്കുമ്പോൾ അവർ വിറകുകൾ കൂട്ടി തീയിടുകയായിരുന്നു, കുളിരു കായാൻ വേണ്ടിയിട്ട്, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. പൗലോസും കുറെ വിറകെടുത്ത് തീയിലിടുമ്പോൾ ആ വിറകിലിരുന്ന ഒരു വിറക് കഷ്ണങ്ങൾക്കിടയിൽ നിന്ന് ഒരു അണലി തൻ്റെ ശരീരത്തിൽ കയറി ചുറ്റി തന്നെ കൊന്നുകളയാനായിട്ട് അണലി ചുറ്റുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞു, ഇവന് എന്തോ ദോഷം ചെയ്തവനാണ്, കൊലപാതകയാണ്, ഇവനിപ്പോൾ ചത്തു വീഴും, അതുകൊണ്ടാണ് ഈ പാമ്പ് കയറി അവനെ ചുറ്റിയത് എന്നൊക്കെ ചിന്തിച്ച് നോക്കി നിൽക്കുമ്പോൾ ആൾക്കാർ അവൻ മരിക്കും എന്നുള്ള, ഇപ്പോൾ വീർത്തിട്ട് ഇവൻ ശ്വാസം പോവും മരിക്കും എന്ന് നോക്കി നിൽക്കുമ്പോൾ തന്നെ ചുറ്റിയ ആ പ്രശ്നത്തെ, ആ വിഷജന്തുവിനെ, മരണകാരണമായതിനെ അദ്ദേഹം അവിടെ ഉണ്ടായ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ഏറെ നേരം ആൾക്കാർ നോക്കി നിട്ടും പൗലോസിനൊന്നും സംഭവിച്ചില്ല. നിങ്ങളുടെ ജീവിതത്തെ തകർക്കുവാൻ നിങ്ങളെ ചുറ്റിപ്പറ്റുന്ന വിഷ സർപ്പം പോലെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് കുടുംബ പ്രശ്നമാകാം, പ്രണയ നൈരാശ്യമാകാം, സാമ്പത്തിക പ്രശ്നമാകാം, ജോലി സ്ഥലത്തുള്ള ജോലിയില്ലായ്മയാകാം, ഒരു പുറത്തുവരാൻ കഴിയാത്ത മറ്റു ചില എന്തൊക്കെയോ പ്രശ്നങ്ങളാകാം, ആരോ നിങ്ങളെ ചതിച്ചതാകാം, നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങനെ ഉരുവായി വന്ന വിഷാദമാകാം, എനിക്ക് ആരുമില്ല, ഒന്നുമില്ല, ഞാൻ തകർന്നു എന്നുള്ള ചിന്തയാകാം. ആ വിഷപ്പാമ്പിനെ നീ കയ്യിൽ വെച്ച് താലോലിച്ചുകൊണ്ട് നടന്നാൽ അതിൻ്റെ ക്ഷതമേറ്റ് നീ മരിക്കും. എന്നാൽ ഒരു കാര്യം ചെയ്യുക, അതിനെ തീയിലേക്ക് കുടഞ്ഞു കളയുക. എന്തിന് നീ സമയമാകുന്നതിന് മുമ്പ് മരിക്കണം? അതാണ് ചോദ്യം. എന്തിന് സഭാപ്രസംഗി 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ കാലത്തിന് മുമ്പ് നീ എന്തിന് മരിക്കണം? നീ അതിനെ കുടഞ്ഞുകളെ, അതിനെ തീയിലേക്ക് കുടഞ്ഞുകളെ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ ദൈവം, our God is consuming fire. ആ ദൈവത്തിലേക്ക്, അഗ്നിജ്വാലയ്ക്ക് കണ്ണുള്ള കർത്താവിങ്കിലേക്ക് അതിനെ കുടഞ്ഞുകളെ, നിന്റെ പ്രശ്നങ്ങളെ കുടഞ്ഞുകളെ, നിന്റെ ഭാരം ദൈവസനിൽ ഇറക്കി വെക്ക്. ദൈവം നിന്നെ രക്ഷിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആ കർത്താവ് നിന്നെ വിടുവിക്കുമെന്നേ. കർത്താവ് എന്നെ രക്ഷിച്ചു, എത്രയോ പേരെ രക്ഷിച്ചു. ആ ദൈവം നിങ്ങളെ രക്ഷിപ്പാൻ ശക്തൻ.